ഞാൻ ഡോക്ടർ സൗമ്യ സി വി. ഞാൻ എ കെ ജി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആണ്. എന്താണ് അപസ്മാരം? ജന്നി അഥവാ സീഷർ പിന്നെയും പിന്നെയും വരാനുള്ള ആ പ്രവണതയാണ് നമ്മൾ എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന് പറയുന്നത്. ലോകത്തിലെ പല പ്രശസ്ത ആളുകൾക്കും നമ്മൾ കേട്ടിട്ടുണ്ട്, സർ ഐസക് ന്യൂട്ടൺ, വാൻ ഗോഗ്, അതുപോലെ നെപ്പോളിയൻ തുടങ്ങിയ പ്രമുഖർക്ക് വരെ അപസ്മാരം ഉണ്ടായിരുന്നു. ഈ അപസ്മാരം നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ, ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് വരാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പനിയുടെ കൂടെ 5 വയസ്സിന് മുമ്പ് പനി വരുന്ന സമയത്ത് അപസ്മാരം വരാം. അല്ലാതെ നമുക്കിപ്പോ പ്രായപൂർത്തിയായവരിൽ പല കാരണങ്ങൾക്കുണ്ട്. ഉദാഹരണത്തിന് ആൽക്കഹോള് അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം വരാവുന്നതാണ്. അപ്പം കാരണം നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇങ്ങനെ ഷുഗർ താഴ്ന്നു പോവുകയോ സോഡിയം കുറഞ്ഞു പോവുകയോ അങ്ങനെ പ്രത്യേകിച്ച് കാരണം കൊണ്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. അതല്ല, പ്രത്യേകിച്ച് കാരണമില്ലാതെ ഈ പിന്നെയും പിന്നെയും ജന്നി അഥവാ സീഷർ വരുന്ന അങ്ങനത്തെ അപസ്മാരത്തിന് നമ്മൾ CT സ്കാന് അഥവാ MRI സ്കാന്, EEG തുടങ്ങിയ ടെസ്റ്റുകളും എന്നിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളുമാണ് കൊടുക്കുന്നത്. ഈ കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്കാണെങ്കിൽ പനിയുടെ കൂടെ വരികയാണെങ്കിൽ ഓരോ പ്രാവശ്യം പനി വരുമ്പോൾ മാത്രം 3 ദിവസത്തേക്ക് മരുന്നിന്റെ ആവശ്യമുള്ളൂ. അതേസമയം പനിയുടെ കൂടെ അല്ലാതെ വരുന്ന അപസ്മാരമാണെങ്കിൽ നമ്മൾ കൃത്യമായി ഉള്ള ചികിത്സ ആവശ്യമാണ്. ഇനി അപസ്മാരമുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഒരു ദിവസം ഒരു നേരം പോലും തെറ്റാതെ മരുന്ന് കഴിക്കേണ്ടതാണ്. അതുപോലെ ഉറക്കം, ഉറക്കം കുറവ് അപസ്മാരത്തിന് ഒരു കാരണമാണ്. അതുകൊണ്ട് ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതാണ്. കുറെ അധികം സമയം TV, കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിം, ടാബ്ലറ്റ് ഇത് കളിക്കുന്നത് കുറയ്ക്കണം. മാക്സിമം ഒരു ദിവസം 2 മണിക്കൂറിനപ്പുറം ഇതൊന്നും നല്ലതല്ല, അഭികാമ്യമല്ല. പിന്നുള്ളത് ഈ കോണ്ടാക്ട് സ്പോർട്സ്, അതായത് സ്വിമ്മിങ്, അതുപോലെ ഫുട്ബോൾ തുടങ്ങിയ കോണ്ടാക്ട് സ്പോർട്സിൽ പോകുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉറവാക്കം പോകുന്നതാണ് നല്ലത്. ഇതൊക്കെ തീരെ അവോയ്ഡ് ചെയ്യണമെന്ന് നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ പറ്റുമെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പോകുന്നതാണ് അധികം. പിന്നുള്ളത് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ളത് ഏറ്റവും ആവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ കൈയും കാലും ഇട്ട് അടിച്ച് വായും നൊരയും പതയും വന്ന് ബോധം പോകുന്ന ഒരു തരം മാത്രമല്ല, പല ടൈപ്പ് അപസ്മാരമുണ്ട്. കൊച്ചുകുട്ടികളിൽ ചിലരിൽ കാണാവുന്ന ഒരു തരം, കുട്ടി എഴുതിക്കൊണ്ടോ വായിച്ചുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ് മുകളിലോട്ടാവുകയും സംസാരത്തിലോ ചെയ്യുന്ന പ്രവൃത്തിയിലോ ശ്രദ്ധിക്കാതിരിക്കുക, അതിനെയാണ് ആബ്സെന്റ് സീഷർ എന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം പല തരം സീഷേഴ്സ് ആണ്, പലതരം ജന്യാണ്. ഇതിനെല്ലാത്തിന്റെയും ചികിത്സ വ്യത്യാസമുണ്ട്. അപ്പം ഇതും അപസ്മാരമാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ ജസ്റ്റ് കയ്യിലിരിക്കുന്ന ഒരു സാധനം രാവിലെ എണീക്കുമ്പോൾ തെറിച്ചു പോവുക, ഉദാഹരണത്തിന് ഇപ്പം ബ്രഷോ ഗ്ലാസ് തെറിച്ചു പോവുക, അതും ഒരു ടൈപ്പ് അപസ്മാരമാകാം. പലതരം അപസ്മാരമുണ്ട്. ഇതിന്റെ എല്ലാം ചികിത്സ പല തരത്തിലാണ്, പലതരം മരുന്നുകൾ കൊണ്ടാണ്. ഇനി അപസ്മാര രോഗികൾക്ക് ഗർഭിണികളാകാമോ, അവർക്ക് വിവാഹമാകാമോ എന്നൊക്കെ ചോദ്യം പലപ്പോഴും വരാറുണ്ട്. അവർക്ക് വിവാഹം കഴിക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല, അതുപോലെ കുട്ടികൾ ഉണ്ടാകുന്നതിനും കുഴപ്പമൊന്നുമില്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, അല്ലാതെ ഗർഭകാലത്ത് മരുന്ന് നിർത്തുകയല്ല വേണ്ടത്. അതുപോലെ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ സമയത്ത് ഫോളിക് ആസിഡ് മരുന്ന് കൂടുതൽ കഴിക്കുകയും പറ്റുമെങ്കിലും മരുന്നിന്റെ ഡോസ് നമ്മൾ കുറയ്ക്കാൻ നോക്കും. പിന്നെ ചില തരം മരുന്നുകൾ, ഉദാഹരണത്തിന് ഇപ്പൊ വാൽപ്രോയേറ്റ് തുടങ്ങിയ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് വ്യക്തമായി ചോദിക്കണം. അതിന്റെ കാര്യങ്ങളെ പറ്റിയും ഡോസിനെ പറ്റിയും ഒക്കെ വ്യക്തമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അപസ്മാര രോഗികൾ മാനസിക രോഗികളെ ആണോ എന്നൊരു ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, മിക്ക തരം അപസ്മാരവും മാനസിക രോഗവുമായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ പല പ്രമുഖ വ്യക്തികൾക്കും, ഐസക് ന്യൂട്ടൺ അടക്കം അദ്ദേഹത്തെ പോലത്തെ പ്രമുഖ വ്യക്തികൾക്ക് പോലും അപസ്മാരം ഉണ്ടായിരുന്നു. അപ്പൊ മാനസിക രോഗവുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമില്ല. എന്നാൽ ചില തരം അപസ്മാരങ്ങൾ ബ്രെയിനിന്റെ ചില കുഴപ്പങ്ങൾ കൊണ്ട്, എന്തെങ്കിലും അടിസ്ഥാനപരമായ കുഴപ്പങ്ങൾ കൊണ്ട് വരുന്നതാണെങ്കിൽ അവർക്ക് മാനസിക രോഗവും കൂട്ടത്തിൽ കാണാം. അപ്പൊ അതിന് അതിൻ്റെതായ ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ്.
അവസ്മാര രോഗികൾക്ക് പെട്ടെന്ന് അവസ്മാരം വരുമ്പോൾ എന്താണ് നമ്മൾ കൂടെ നിൽക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അന്നേരം നമ്മൾ താക്കോൽ എടുക്കാൻ നോക്കുകയല്ല, ഓടുകയല്ല വേണ്ടത്. ആ രോഗിയുടെ അടുത്ത് നിന്ന് രോഗിയുടെ തുപ്പൽ ശ്വാസകോശത്തിൽ പോകാതിരിക്കണം, അതായത് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയെ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുക. എന്നിട്ട് അവര് കൈയോ കാലോ ഒക്കെ എവിടെയെങ്കിലും മുട്ടി അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പനിക്കുള്ള മരുന്നും, പനിയുണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കൊടുക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള സ്പ്രേകളും അതുപോലെ തന്നെ മരുന്നുകളും ഇപ്പൊ ലഭ്യമാണ്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ അവസ്മാരം കാണുമ്പോൾ ചെയ്യേണ്ട കാര്യം. അവസ്മാരമുള്ള രോഗികൾക്ക് സാധാരണ ജീവിതം സാധ്യമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഡയബറ്റീസോ പ്രഷറോ പോലെ തന്നെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് അവസ്മാരം. കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശം പൂർണ്ണമായിട്ട് അതിനനുസരിച്ച് പാലിക്കുകയാണെങ്കിൽ സാധാരണ പോലത്തെയുള്ള സുഖജീവിതം അവർക്ക് തീർച്ചയായും സാധ്യമാണ്.